മാസം 50,000 രൂപ ചെലവുണ്ട്. 10 മാസം മാറ്റി വെച്ചാൽ 5 ലക്ഷമായി. അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം. നിങ്ങൾ പറയും ബുദ്ധിമാൻ, പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിൽ ഏറ്റവും നല്ലതാ റബ്ബിന്റെ ആജ്ഞയെ കൊത്തു നീ നടക്കുന്നതാ. ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടമാണ്. കാരണം കബറിലേക്ക് പോകുന്ന സമയത്ത് ആരില്ലാത്ത സമയത്ത് കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പിടിമണ്ണ് മാറിയിട്ടു മീതാ എന്നിവക്കെല്ലാവരും പോയി. പിന്നെ ആണ്ടർക്ക് ഒരു പ്രാവശ്യമാണ് വാപ്പയുടെ കബർ കാണുക. പക്ഷേ എരിയാക്കാൻ വലിയ ഭാഗ്യവാനാണ്, കബറിട്ടിട്ട് ആരും പറഞ്ഞില്ല. ഉപ്പയും സഹോദരങ്ങളും തിരിച്ചു വന്നു, കൂടെ പുറത്തു പോയി. കണ്ടു കൊതി തീർന്നില്ല, മിണ്ടി പൂതി തീർന്നില്ല, ഭാര്യയ്ക്ക് കണ്ടനുഭൂതി തീർന്നില്ല, ഗർഭത്തെ ശിശുവായ സുൽത്താൻ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല. പക്ഷെ കാണാൻ കഴിയും സഹോദരങ്ങളെ, ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിൽ നിന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ സ്വർണക്കത്തിനും വാപ്പയും ഉമ്മയും ദുരിയത്തും അവരുടെ മക്കളും സ്വർണക്കത്തിന് നിൽക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുൽത്താൻ എന്ന മോൻ ഉപ്പയോട് പറയും, ഉപ്പ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു അങ്ങനെ ഒരു കുടുംബമാക്കി തീർക്കട്ടെ. ഭാര്യയും മക്കളും വന്നു, ഉപ്പയും സഹോദരങ്ങളും വന്നു. സഹോദരൻ കബറിനുള്ളിലായി മീതാങ്കലിൽ വെച്ചു ആണ്ടരതിക്കല്ല. ഇനി ആ സ്വത്തിരുന്ന മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് പില്ലർ പൂർത്തിയാകുന്നതിന് മുമ്പെയാണ് ആ മനുഷ്യൻ കബറിലേക്ക് പോയത്. ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കച്ചവടം ചെയ്താ. അവര് തീരുമാനിച്ചു ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം, ഒരു ദറസ് നടത്തുക. കലൂർ അക്രബി ഉസ്താദിന്റെ അടുക്കൽ പോയി. ദറസ് നടത്താനുള്ള സ്ഥലമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഫീർ ഖാൻ മന്നാനെ വിളിച്ചു, ചുമതല ഏൽപ്പിച്ചു. 4 വർഷം കഴിഞ്ഞു. അവിടെ ഇരുന്നിട്ട് പിന്നീട് 24 മണിക്കൂർ ഖുർആനായി. മോനെ മറന്നില്ലല്ലോ, ഇതുപോലെ ജീവിത കാലമെല്ലാരും കൊണ്ട് കണ്ടിട്ടുമുണ്ടോ ഇതിനു മുമ്പും പണ്ടേ. ആ ചെറിയ കുണ്ടിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ പുറപ്പ് പുറയ്ക്കാൻ തങ്ങളുടെ സഹോദരന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി ഒരു കുടുംബം അർപ്പിച്ചു. ആ അർപ്പിച്ച അർപ്പണമാണ് മെമ്മോറിയൽ ഹിഫ്ളുൽ ഖുർആൻ. അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ. ആ മനുഷ്യൻ കബറിൽ കിടക്കുമ്പോ ഒരു വെളിച്ചം വരും, ഈ വെളിച്ചമേറാഹിബുക്കുറാന്ന് ഞാൻ എന്റെ കൂട്ടുകാരനായ ഖുർആനാണെന്ന് കബറിലത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടമല്ല ഇതിൽ വലിയ ആ മരിച്ച സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചിട്ടില്ല. എഹിയാക്കാനെന്ന മനുഷ്യന്റെ ശരീരമാണ് കബറിനുള്ളിൽ പോയത്. ആകാശത്തിന്റെ മുകളിൽ നിന്ന് ആ റൂഹിന്റെ ശക്തി കൊണ്ട് കാണുന്നുണ്ട് ഈ സദസ്സു. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. വണ്ടോഷത്തിന്റെ വണ്ടിയുമായി നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അബീബായ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല സുബ്ഹി നമസ്കാരം കടന്ന് എഴുന്നേറ്റു. ഉപ്പായത്തിന് പിടിച്ചു വലിച്ചിരുത്തി, അബൂ ഹുറൈറ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. അബൂ ഹുറൈറ, എന്താണ് നബിയേ? സ്വർഗത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ഉമ്മയും വന്ന് നിൽക്കും. എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത്ര തക്കവയുള്ളവരല്ല, പക്ഷെ അവരുടെ മകൻ ഹാഫിളാണ്. ആ ഉപ്പയെ ഉമ്മയെയും നരകത്തിലേക്കുള്ള വിടും. ഈ മകൻ പക്ഷേ സ്വർഗത്തിന് പോവില്ല, അവൻ ഹാഫിളാണ്. സ്വർഗത്തിന് പൊക്കോ പോവില്ല. മലക്കുകൾ ചോദിക്കും, നീ എന്താ സ്വർഗത്തിന് പോകാത്തതെന്താ? ഞാൻ പോവില്ല, എന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ഹാഫിളായ പൊന്നുമോൻ നരകത്തിന്റെ മുമ്പിലുള്ള പടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് അവൻ സ്വർഗത്തിലേക്ക് വലിച്ചിടും. അമ്മാവേ, ഇവരാണ് എന്നെ ഹാഫിളാക്കിയത്, ഈ ഉമ്മയാണ് എന്നെ ഹാഫിളാക്കിയത്, ഇവരാണ് എന്നെ ഹാഫിളാക്കാൻ വിട്ടത്, അവരില്ലാതെ ഞാൻ പോകില്ല.
അല്ലാഹു സ്വർഗത്തിന്റെ സ്വർണ്ണക്കത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇതിനെ ഈ സ്ഥാപനത്തിൽ നേതൃത്വം നൽകുന്ന ബഹുമാനായ സഹോദരൻ സഫീർ ഖാൻ മന്നാനി, നല്ലൊരു സംഘാടകൻ, നല്ല പ്രഭാഷകൻ, എല്ലാം ഒരു സേവന സന്നദ്ധതയുടെ സ്വഭാവം. എനിക്കൊന്നും അങ്ങനെ ആവാൻ കഴിയില്ല. രാത്രി വളർന്നു കഴിഞ്ഞാൽ പലരും മുഴുവൻ വളർത്തും. സഫീർ ഖാൻ മന്നാനി ഉത്സാഹത്തിന് കൈയും കാര്യം പറ്റാ സഫീർ ഖാൻ മന്നാനി ഓടി വന്നു. അങ്ങനെ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഉസ്താദന്മാർ, ഇവിടുത്തെ ഹാഫുദൈങ്ങൾ, ഇവിടെ എത്തിയ ഈ മേഖലയിലെ ധാരാളം പണ്ഡിതന്മാർ, മുത്തൈമീങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഈ വാദ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ബാത്തബിയുടെ വാദ കേട്ട് നൂറുകണക്കിന് ആളുകൾ ഹാഫിദികളാവാൻ തീരുമാനിച്ചു. എന്റെ ലാഭം എന്റെ വാദ കേട്ടിട്ട് കേരളക്കരയിൽ അമ്മോളം ഇങ്ങോളം കോഴിക്കോട് ഫാത്തിമ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിയിൽ ഞാൻ ഇന്റർവ്യൂ വെച്ചു. 148 അപ്ലിക്കേഷൻ ഉണ്ട്, 50 വരെ നിർത്താനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സമയത്ത് എത്താൻ ഞാൻ നോക്കുമ്പോ കിടക്കുന്ന കാർ ബെൻസ്, ഓഡി, BMW, കോടീശ്വരന്മാരുടെ മക്കളാണ് സ്കൂൾ വിട്ടിട്ട് ആകുളാവുന്നത്. പാവപ്പെട്ടവരൊന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചെങ്ങനെയാ മുത്തനിയുടെ മാങ്ങാണ്ടി എറിഞ്ഞടന്നിട്ട് സ്കൂളിലെ ടീച്ചർ പറഞ്ഞാൽ കുട്ടപ്പുറന്മാരെ ഓടാൻ വിട്ടതാണ്? അല്ല, 8 കോടീശ്വരന്മാരുടെ മക്കൾ ഈ കാസറ്റും ഈ വാദവും മാത്രമാണ്. ഏതായാലും ഒരു ലാഭമില്ല, മരിച്ചാൽ ആയിരക്കണക്കിന് ഹാഫുദൈമ. പിന്നെ ബാക്കിയുള്ളവർ പലതും പറയും, ഭയങ്കര അഹങ്കാരമായി പോയി, ചിലർക്ക് വെച്ചായി പോയി, അയാൾക്ക് ഇത്ര കാശൊക്കെ ആയി പോയി. നമുക്ക് തോന്നും നായ 2 സൈസാണ്, ഒന്ന് തെരുവ് നായ, മറ്റൊന്ന് വിട്ടി വളർത്തുന്ന നായ. വിട്ടി വളർത്തുന്ന നായ വിളിച്ചടുത്തോട്ട് വരും, പോന്ന് പറഞ്ഞാൽ പോകും. അത് നായയാണെങ്കിൽ അതിനൊരു അഥവുണ്ട്. തെരുവ് നായ അങ്ങനെയല്ല, അത് വിളിച്ചവിട്ട് പോകില്ല, ആരെ കണ്ടാലും കൊലക്കുകയും ചെയ്യും. അതിന് മുന്നിൽ പറയട്ട് നിൽക്കില്ല. അതവുള്ള നായയുണ്ട്, അതവില്ലാത്ത നായയുണ്ട്. പക്ഷെ സാധനം രണ്ടും ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവം അധബാരിക്കുക. ഞാൻ ഒന്നുമല്ല, എനിക്ക് ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതാകാൻ കഴിയട്ടെ എന്ന് ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. ഒരു പാവം വൃദ്ധ ഉണ്ടായിരുന്നു, ആ വൃദ്ധ കാട്ടിലാണ് താമസിക്കുന്നത്. അങ്ങ് തടാകത്തിൽ ഒരു വെള്ളം പോരാൻ പോകും. 2 വലതുഭാഗത്തൊരു കുടം, ഇടതു ഭാഗത്തൊരു മൺകുടം. ഈ 2 വെള്ളം നിറച്ച് അവർ കാട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. എന്ന് രാവിലെ നിന്നാണ് വെള്ളം പോരാൻ പോകും. പക്ഷെ വലതുഭാഗത്തെ കുടത്തിന് ഒരു ചെറിയ കൂട്ടയുണ്ട്, സുഷിരം. ആ സുഷിരത്തിലെ വെള്ളം പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വലതുഭാഗത്തെ കുടത്തിൽ ഒരു തുള്ളി വെള്ളം പോലുണ്ടാവും, ഇടതുഭാഗത്തെ കുടം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ആ കുടം അവർ ഉപേക്ഷിച്ചില്ല. അവസാനം വരെ ഈ വലതുഭാഗത്തെ കുടത്തിൽ വെള്ളം പോലും പോകുന്ന വഴിയിൽ സുഷിരത്തിലൂടെ വീഴും, വീട്ടിൽ എത്തിപ്പോകുന്നുമില്ല. കഥാസാങ്കല്പികമാണ്. ഫോർ എക്സാമ്പിൾ, അവസാനം ഇടതുഭാഗത്തെ കുടം വൃദ്ധയോട് ചോദിച്ചത്രേ, നിങ്ങൾ എന്തിനാണ് ഈ വലത്തെ കുടവും വെച്ചുകൊണ്ട് നടക്കുന്നത്, അതിനൊന്ന് പൊട്ടിച്ചു കളഞ്ഞൂടെ? കാരണം അതിനകത്ത് വെള്ളം കോരിക്കുന്നവരെ വീട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ. തൂവാതെ തുളുമ്പാതെ ഉള്ളത് അതേപടി വെച്ച് തരുന്ന ഞാനല്ലേ, പിന്നെ ഈ കുടത്തെ കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഇടത്തുഭാഗത്തിരുന്ന കുടം. അപ്പൊ ആ സമയത്ത് വൃദ്ധ പറഞ്ഞു കുടത്തിനോട്, നീ ഒന്ന് നോക്ക്, ഞാൻ പതിവായി വെള്ളം കോരാൻ പോകുന്ന ഒരു വഴിയുണ്ട്.